നമസ്തേ ഏവർക്കും സന്നിധാനത്തിലേക്ക് സ്വാഗതം സന്നിധാനത്തിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഏതൊക്കെയാണെന്ന് നോക്കാം സന്നിധാനത്തിലെ ആദ്യത്തെ വാർത്ത വൃതശുദ്ധിയോടെ ആചാരങ്ങൾ പാലിച്ച് നടത്തുമ്പോഴാണ് ശബരിമല തീർത്ഥാടനം പൂർണ്ണമാകുന്നതെന്നും അതിനായി പരമ്പരാഗത കാനനപാത യോഗ്യമാക്കണമെന്നും കേരള ധർമാചാര്യ സഭ ചെയർമാൻ സ്വാമി ചിദാനന്ദപുരി ജനറൽ കൺവീനർ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ പറഞ്ഞു കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായി തീർത്ഥാടനത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്തിരുന്നു കോവിഡ് വ്യാപനം കുറഞ്ഞ സാഹചര്യത്തിൽ എല്ലാ മേഖലകളിലും സർക്കാർ നിയന്ത്രണം പിൻവലിച്ചിട്ടുമുണ്ട് എന്നാൽ ശബരിമല തീർത്ഥാടനത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ അതേപടി തുടരുകയാണ് മണ്ഡലകാലം അവസാനിക്കാറായ ഘട്ടത്തിൽ പോലും നിയന്ത്രണങ്ങൾ തുടരുന്നത് ഭക്തരോട് കാണിക്കുന്ന കടുത്ത അവഗണനയും നീതി നിഷേധവുമാണെന്നാണ് അവർ പറയുന്നത് എരുമേലിയിൽ പേട്ടതുള്ളി പമ്പാസ്നാനം ചെയ്ത് ശബരീശ ദർശനം നടത്തുന്ന പരമ്പരാഗത ആരാധന രീതി സർക്കാർ നിഷേധിക്കുകയാണ് കാനനപാത വഴിയുള്ള യാത്ര നിഷേധിക്കുന്നത് തീർത്ഥാടനത്തെ പ്രതികൂലമായി ബാധിക്കും ഭക്തജനങ്ങൾക്ക് ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ശബരിമല ദർശനം നടത്തുന്നതിന് സൗകര്യമൊരുക്കുവാൻ ദേവസ്വം ബോർഡും സർക്കാരും തയ്യാറാകണമെന്നും ഇവർ പറഞ്ഞു അടുത്ത വാർത്ത എന്ന് പറയുന്നത് ശബരിമലയിൽ അപ്പം തയ്യാറാക്കുന്നതിന് പുതിയ കരാറുകാരനെ തേടുന്നതിന് ഹൈക്കോടതി അനുമതി നൽകുന്നതോടെ അപ്പം വിതരണത്തിന് തികയുന്നില്ലെന്ന പരാതിക്ക് പരിഹാരമാവും നിലവിലുള്ള കരാറുകാരന് പുറമെയാണ് മറ്റൊരാൾക്കു കരാർ നൽകിയിരിക്കുന്നത് അപ്പം ആവശ്യപ്പെട്ടെത്തുന്ന ഭക്തരോട് പലപ്പോഴും കാത്തിരിക്കാനാണ് കൗണ്ടറിൽ നിന്നുള്ള നിർദ്ദേശം അപ്പം വേണ്ടത്ര ഉണ്ടെങ്കിലും അത് പായ്ക്കറ്റുകളാക്കാനുള്ള സംവിധാനം ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ദേവസ്വം നേരിട്ട് തയ്യാറാക്കുന്നതിനാൽ അരവണ വേണ്ടത്ര ലഭ്യമായിരുന്നു അപ്പം കരാറെടുത്ത ആദ്യത്തെ ആൾക്ക് അത് പാക്കറ്റിലാക്കാൻ വേണ്ടത്ര ആളുകളെ നിയോഗിക്കാനാകാത്തതായിരുന്നു പ്രതിസന്ധിക്ക് കാരണം രണ്ട് ഷിഫ്റ്റുകളിലാണ് പാക്കിങ്ങുകാർ ജോലി ചെയ്യുന്നത് രാവിലെ ഒൻപത് മുതൽ രാത്രി പത്ത് വരെയും രാത്രി പത്ത് മുതൽ രാവിലെ വരെ എന്നാൽ പകൽ ഷിഫ്റ്റിൽ മാത്രമാണ് ജോലിക്കാറുള്ളത് രാത്രിയിൽ ആളില്ല ജോലിക്കാരെ കിട്ടാനില്ലെന്നാണ് കരാറുകാരൻ പറയുന്നത് രണ്ട് ഷിഫ്റ്റുകളിലുമായി അൻപത് പേർ വീതമാണ് ജോലി ചെയ്യുന്നത് കുറഞ്ഞ തുകയ്ക്ക് കരാറെടുത്തതാണ് കരാറുകാരൻ ജോലിക്കാരെ കൊണ്ടുവരാത്തതിന് കാരണമെന്നാണ് അറിയുന്നത് കഴിഞ്ഞ വർഷത്തെ അനുഭവം വെച്ച് അയ്യപ്പന്മാർ കുറവായിരിക്കുമെന്ന ധാരണയിൽ കുറഞ്ഞ നിരക്കിലാണ് കരാറെടുത്തത് ഇത്തവണ തീർത്ഥാടകർ കൂടുതലായി വന്നത് കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചു നിലവിലെ നിരക്കിൽ രണ്ട് ഷിഫ്റ്റുകളിലും അൻപത് പേരെ വീതം ജോലിക്ക് നിർത്തിയാൽ വലിയ നഷ്ടം വരും അതിനാൽ ജീവനക്കാരെ നിയോഗിക്കാൻ ദേവസ്വം അധികൃതർ പറയുമ്പോൾ എന്തെങ്കിലും കാരണം പറഞ്ഞ് കരാറുകാരൻ തടിയുരുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് സന്നിധാനത്തിലെ അടുത്ത വാർത്തയെന്ന് പറയുന്നത് ശബരിമല സന്നിധാനത്ത് വിരിവയ്ക്കാൻ അവസരം ഒരുങ്ങിയതോടെ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചു എന്നുള്ള വാർത്തയാണ് വരും ദിവസങ്ങളിൽ നേരിട്ടുള്ള നെയ്യഭിഷേകത്തിന് അനുമതി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡ് അധികൃതർ ദീപാരാധന തൊഴുത് ഹരിവരാസനം കേട്ടു പുലർച്ചെ നെയ്യഭിഷേകം നടത്തി തീർത്ഥാടകർ മലയിറങ്ങുകയായിരുന്നു പതിവ് കോവിഡ് പ്രതിരോധത്തിന്റെ പേരിൽ നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുകയാണ് തീർത്ഥാടകർക്ക് സന്നിധാനത്ത് തങ്ങാൻ നിയന്ത്രണം വന്നതോടെ ഭക്തരും കുറഞ്ഞു വന്നു രണ്ടു വർഷത്തിന് ശേഷം കഴിഞ്ഞ ആഴ്ച മുതലാണ് വിരിവെക്കാൻ അവസരം കിട്ടിയത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ എത്തുന്ന അയ്യപ്പ ഭക്തരുടെ ആവശ്യം നെയ്യഭിഷേകം പഴയപടി വേണമെന്നാണ് തുറസായ സ്ഥലങ്ങളിൽ വിരിവെക്കുന്നതിന് നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണ് തീർത്ഥാടകരുടെ എണ്ണം കൂടിയതോടെ അന്നദാനത്തിന്റെ സമയം കൂട്ടിയിട്ടുണ്ട് പരമ്പരാഗത കരിമല തുറക്കണമെന്ന ആവശ്യമായി ദേവസ്വം ബോർഡ് വീണ്ടും സർക്കാരിനെ സമീപിക്കും ആചാരങ്ങൾ പഴയപടി തുടരണമെന്ന നിലപാടിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉള്ളത് സ്വാമിചരണം